ഇതിനെക്കാലും എന്ത് പ്രതിഫലമാവേണ്ടത്? നിങ്ങൾക്ക് ഇതിനെക്കാലും എന്ത് പ്രതിഫലമാവേണ്ടത്? നിങ്ങൾ ആരെങ്കിലും നാളത്തെ ദിവസം അല്ലാഹുവേ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ 10 or 15 minutes മതി ഒരു തസ്ബീഹ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد نور براب سموديا അള്ളാഹു തരുന്ന പ്രതിഫലം എന്താണ്? അവിടെന്ന് പറയുകയാ 50 കൊല്ലം ചെയ്ത പാപമുണ്ടല്ലോ, എത്രയോ പാപങ്ങൾ ചെയ്തവരാ ഉമ്മ എവിടെ കൊണ്ട് കഴുകി കളയുമെന്ന് ചോദിക്കുന്ന ഉമ്മ പാപം കഴുകി കളയുണ്ട്. 50 വർഷത്തെ പാപമുണ്ടല്ലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപം ഞാനും നിങ്ങളും ചെയ്തവരാണല്ലോ. ഈ സൂറത്തെങ്ങാട് നീ 100 പ്രാവശ്യമോദിയാ അല്ലാഹുവേ നിന്റെ 50 വർഷത്തെ പാപമാ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരെണ്ണം കൂടെ പറയട്ടെ, ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. അവിടെ നിന്ന് പറയുന്ന മൻകറാ കുൽഹു അല്ലാഹു അഹദ് മിഅത്ത മറാ ഏതെങ്കിലും ഒരു മനുഷ്യന് 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാല് അല്ലാഹു തരുന്ന 3-ാമത്തെ പ്രതിഫലം എന്ത്? കാനലഹു യൗമൽ ഖിയാമത്തി നൂറാ പള്ളിയുടെ കബർസാലിൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിൽ ഓതുമ്പോ കബർ വെട്ടിപ്പൊളിച്ച് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചെറുപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ ഇരുൾ മൂടിയ മഹ്ശറയുണ്ടല്ലോ, വസ്ത്രമില്ലാത്ത മഹ്ശറയുണ്ടല്ലോ, തിരിച്ചറിയാത്ത മഹ്ശറയുണ്ടല്ലോ, കണ്ട പരിചയം കാണിക്കാത്ത മഹ്ശറയുണ്ടല്ലോ, കൈ സംസാരിക്കുന്ന മഹ്ശറയുണ്ടല്ലോ, ശരീരത്തിന്റെ അവയവങ്ങൾ എതിരാകുന്ന മഹ്ശറയുണ്ടല്ലോ, സ്വന്തം മക്കള് മാതാപിതാക്കൾക്ക് നരകം വാങ്ങിക്കൊടുക്കുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ നീ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ നീ ഓതിയ സൂറത്തുൽ ഇഖ്ലാസ് പ്രകാശമായി കടന്നു വരികയാ, ഒരു പ്രകാശമായി കടന്നു വരികയാണ്, എന്നിട്ട് നിനക്ക് വഴി കാണിച്ചു തരികയാണ്. ഇരുൾ മൂടിയ പരലോകത്ത്, ഇരുൾ മൂടിയ സുറാത്തില് നിനക്കതാ വഴി കാണിച്ചു തരുന്നു. എവിടേക്കെന്നറിയുമോ? യസാബിഹി ഇലൽ ജന്നാ ഈ കുൽഹുവല്ലാ നിന്നെ എവിടെ കൊണ്ടുപോകുമെന്നറിയുമോ? ഈ കുൽഹുവല്ല നിന്നെ എവിടെ കൊണ്ടുപോകുമെന്നറിയുമോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ കുൽഹു അല്ലാ എന്ന് പറയുന്ന ഒരു സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസിന് എത്ര പ്രതിഫലം? 9 പ്രതിഫലമുണ്ട്. 2 ദിവസം വഴുത് പറയാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊക്കെ? ഇത് 10 പ്രാവശ്യം ഓതിയാൽ എരുമേലി ടൗണി വീട് വെക്കാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷെ സ്വർഗത്തിൽ വീട് വെക്കണമെങ്കിൽ 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ ഓതുവോ? 2. 100 പ്രാവശ്യം ഓതിയ 100 പ്രാവശ്യം മോദിയ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ 50,000 പാപം, 50 വർഷത്തെ പാപം അല്ലാഹു പുറത്തുതരും. അല്ലാഹു പുറത്തുതരുമാറാകട്ടെ. അല്ലാഹു പുറത്തുതരുമാറാകട്ടെ. അപ്പൊ പാപവും പോയി. 1, സ്വർഗത്തിൽ വീട് കെട്ടി.
രണ്ട് പാപം പൊറുത്തു, മൂന്ന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഒരു വെളിച്ചം പോലെ നിന്റെ മുന്നിൽ ഇങ്ങനെ വഴി കാണിച്ച് വഴി കാണിച്ച് വഴി കാണിച്ച് സ്വർഗത്തിലെ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറക്കെ. നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹു നമുക്ക് ഓതാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഓതാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വയലുകൊണ്ട് പ്രയോജനം ഉണ്ടോ നോക്കട്ടെ. ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്, 100 ഓതണോ 10 ഓതണോ നിങ്ങൾ തീരുമാനിക്കും. 100 ഓതണോ 10 ഓതണോ 12 ഓതിയാലോ, 12 പ്രാവശ്യം ഓതിയാലോ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പറയുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഒരു പ്രായമുള്ള ഒരു ഉമ്മ ജീവിച്ചിരുന്നു അത്രേ. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഒരു പ്രായമുള്ള ഉമ്മ, ഞാൻ ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല, വിശദീകരിക്കുന്നില്ല. ആ ഉമ്മ 12 പ്രാവശ്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ ദിവസവും മോതുമായിരുന്നു. അവസാനം മരണപ്പെടുന്ന സമയം മകനോട് പറഞ്ഞു, മോനെ ഉമ്മ മരിച്ചാലേ ഈ സൂറത്തോതുമ്പോ ഈ ധരിച്ചിരുന്ന വസ്ത്രം എന്റെ കഫം പൊതിയുമ്പോ വെച്ചേക്കണം. ഈ സൂറത്തോതുമ്പോ ഞാൻ ധരിക്കുന്ന ഈ വസ്ത്രം ഉണ്ടല്ലോ, ഈ വസ്ത്രത്തോടെ വേണം എന്നെ കഫം പൊതിയാൻ. പക്ഷേ ഉമ്മ മരിച്ചുപോയി. ഉമ്മയുടെ മയ്യത്ത് പൊതിയുന്ന സമയം ആ മോൻ മറന്നുപോയി ആ വസ്ത്രം എടുത്തു വെക്കാൻ. അവസാനം ഉമ്മ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിച്ചു, മോനെ എന്നാലും നീ ഞാൻ പറഞ്ഞ കാര്യം കേട്ടില്ലല്ലോടാ, എന്നാലും ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലല്ലോ. അവസാനം തന്റെ പൊന്നുമകൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉമ്മയുടെ കബറിന്റെ അകത്തെങ്കിലും ആ വസ്ത്രം കൊണ്ട് ഇടുന്നതിന് വേണ്ടി ഓടിച്ചെന്നിട്ട് മണ്ണ് മാറ്റുമ്പോ ഉമ്മാന്റെ കബറ് പ്രകാശിക്ക, ഉമ്മയുടെ കബറിങ്ങനെ പ്രകാശിക്ക, വല്ലാത്ത പ്രകാശം. അള്ളാഹുവിന്റെ അത്ഭുതത്തോടു കൂടി നിൽക്കുമ്പോ വയുനാദിൽ മുനാദി, ഇവിടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയാ, അത് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലവ, കബറു പോലും പ്രകാശിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഓതാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അള്ളാഹു ഓതാം.